അസ്സലാമലൈക്കും, ഫ്യൂൽ ഇഞ്ചക്ടറാണ്. അപ്പോ നമ്മളിപ്പോ ഉള്ളത് ദുബായിലാണ്, ഖത്തർ ടു ദുബായ് ട്രിപ്പിലാണ് ഉള്ളത്. അപ്പൊ ദുബായ് വന്നിട്ട് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഈ ഒരു ടിക്ടോക്ക് ചാനലിൽ ഫുൾ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തത് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇന്ന് നമ്മൾ പോകാൻ നിൽക്കുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. അപ്പൊ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, എത്ര രൂപ ചെലവ് വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് എല്ലാം ഞാൻ എന്റെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തിന് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ എന്തായാലും നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് അഡ്വഞ്ചർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ വണ്ടി വന്നിട്ടുണ്ട്, നിസാം പേട്ടയോടാണ്. അപ്പൊ എന്തായാലും നമ്മളിതിന് പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ബാക്കിൽ വരും. ഡെസേർട്ട് സഫാരിയുടെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മളിനി ഡെസേർട്ടിലേക്ക് പോവുക. അപ്പോ ഈ ഒരു ഡെസേർട്ട് സഫാരിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാല് ബെല്ലി ഡാൻസ് ആണ്. ഒട്ടുമിക്ക പേർക്കും ഈ ഒരു സംഭവം കൗതുകമാണ്, എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എല്ലാ സംഭവവും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളെ കൂടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. വണ്ടി നരിയാണെന്ന് പറയാ, വല്യ ഫീലിംഗ് ഒന്നും ഇല്ലടാ. വല്യ കാരണം പുറത്ത് അപ്പൊ ഫീൽ ചെയ്ത് കല്യാണം എന്റെ അധികമായില്ലേ പോണോക്കി. നല്ലൊരു അഡ്വഞ്ചർ ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരാ ഒരു രക്ഷയും വണ്ടി മാരകം. അടുത്തത് വീണ്ടും ചെയ്യാനുള്ള ഇത് മിക്കവാറും ശാസ്ത്ര ചൂണ്ട് പേരന്നാവും. ആദ്യം പറയുന്ന ഒരു പിക്കപ്പ് സർവീസ് അവിടെ നിന്ന് ഉണ്ടാക്കായിരുന്നു. പോകുമ്പോ എന്തേന്ന് ഇപ്പൊ വരുന്നില്ല. ഖത്തർ സമയം 6:30 യു എ സമയം 7:15. അപ്പൊ നമ്മളിതാ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഏകദേശം 3 മണിക്ക് ഇറങ്ങിയതാണ്. ചെറിയ ചെറിയ അഡ്വഞ്ചർ പരിപാടികളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള പരിപാടികളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ എത്തിയപ്പോടെ ചെറുതായിട്ട് ഡെസേർട്ട് നമ്മളെ ഒട്ടക സവാരി ഉണ്ട്, ക്യാമൽ സവാരി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളെ ബെല്ലി ഡാൻസ് നടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടോക്കാം, അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഈ ഒരു പാക്കേജ് തന്ന ടീമിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മളെ അഡ്വഞ്ചർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വണ്ടർ ഉള്ളിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറെ തന്നെ ലെവലാണ്. വീഡിയോയിൽ എത്രത്തോളം നമുക്ക് അത് ഇൻവോൾവ് ആക്കാൻ പറ്റിയിട്ടുണ്ട് എന്നറിയില്ല. എന്തായാലും സംഭവം രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി പരിപാടി ആയിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ നമ്പർ കൊടുക്കുക. ദുബൈയിൽ വന്നിട്ട് ആ നമ്പർ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഓഫർ കിട്ടുന്നതായിരിക്കും എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ബെല്ലി ഡാൻസിന്റെ ഫുൾ വീഡിയോ കവർ ചെയ്തിട്ട് വരാം. നമ്മൾ കയറിയ പാടന്നെ നമുക്ക് ഈ ഒരു പാക്കേജിൽ നൈസായിട്ട് സ്റ്റാർട്ടർ വരുന്നുണ്ട്, നമ്മുടെ ടീ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സെക്ഷനിൽ. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ്. ഈ ഒരു സൈഡിലാണ് പരിപാടി നടക്കുന്നത്, അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടർ വന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ 6 പേരെ വന്നിട്ടുണ്ടായിരുന്നത്. 6 പേർക്കുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ഇന്നിപ്പോ ഇതിന്റെ ലീവും കാര്യങ്ങളൊക്കെ ആയ കാരണം അത്യാവശ്യം ക്രൗഡ് ഉണ്ട്.
പിന്നെ നമ്മൾ ചെക്കന്മാർ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, ഇതൊക്കെ ഫ്രീ ആണ്. ഈ ഒരു പാക്കേജിൽ അതൊക്കെ ഫ്രീ ആണ്. പിന്നെ ശീശ ഇൻക്ലൂഡാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഇനി നമുക്ക് പരിപാടി ഓരോന്നോരോന്നായിട്ട് ഇതായി ഒരു സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഒരു ബെല്ലി ഡാൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കും നെഗറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡാണ് വരിക. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടും ലേഡീസും അതുപോലെ തന്നെ എല്ലാ ടീംസും ഇവിടെ ഉണ്ട്. അത്യാവശ്യം മൈൻഡ് ഫ്രഷ് ആയിട്ടൊരു ഫ്രീ ആയിട്ട് വൈബായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ശിശുവൊക്കെ വലിച്ച് കൂളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതൊരു മോശപ്പെട്ട പരിപാടിയൊന്നല്ല, ഇവരുടെ ഒരു കൾച്ചറാണ്, ഇവരുടെ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ മാക്സിമം ഫാമിലീസും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. മാക്സിമം നിങ്ങളുടെ വേണ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക. ഫുഡിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, സ്റ്റേജ് കാലിയാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഓടുന്നുണ്ട്, ഫുഡ് ആ ഒരു സൈഡിലാണ്. ഫ്രീ ആണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ, ഫ്രീ ആണ് ഈ ഒരു പാക്കേജിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തൊക്കെ ഐറ്റംസ് ഉള്ളതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ തൊട്ടാ നമ്മളെ ബെല്ലി ഡാൻസിൻ്റെ പ്രോഗ്രാം ഏകദേശം ഓവറായിട്ടുണ്ട്. ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളമാണ് ഒരു ഇവൻ്റ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. കുറച്ചും കൂടി നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ബെല്ലി ഡാൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അതിലെന്തെങ്കിലും കുറവ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. പിന്നെ നിങ്ങൾക്ക് കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്യാഷ് എമൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ഇവൻ്റ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പുതിയ ഇവൻറ്റായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഏതാ